हाय फ्रेंड्स नमस्कारम एवरकुम पुदिया ओरु वीडियोलेक्क स्वागतम इन्नत्ते वीडियोलूडे नम्मल मनसिलाक्कान पोकुन्नत क्षेत्रंगलिले प्रधान वळिपाडुकळुम आ वळिपाडुकळ कळिच्चाल नमुक्कुंडाकुन्न गुणफलंगळ एन्तोक्कयाण एन्नतिने कुरिच्चुमाण पल क्षेत्रंगलिलुम ओरुपाड वळिपाडुकळ नमुक्क पुरत्त एझुति वच्चिरिक्कुन्नत काणान साधिक्कुम एन्नाल ई वळिपाडुकळ कळिच्चालुळ्ळ गुणम एन्ताण एन्नुळ्ळत नमुक्कुम अरियिल्ल अत्रम बोर्डुकळिल रेखप्पेडुत्तिट्टुण्डाकिल्ल एन्नाल चुरुक्कम चिल वळिपाड बोर्डुकळिल അത്തരം വഴിപാടുകൾ കഴിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഒരു വഴിപാടിന്റെ ഗുണഫലം എന്താണ് എന്ന് അറിഞ്ഞ് വഴിപാട് കഴിപ്പിക്കുമ്പോഴാണ് ആ വഴിപാട് കഴിപ്പിക്കുന്നവരിൽ ശരിക്കും ആ വഴിപാട് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റേതായ ആ ഒരു ഗുണഫലം ഉണ്ടാകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഓരോ വഴിപാടും കഴിച്ചാൽ ആ കഴിപ്പിക്കുന്നയാളിന് ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഇത് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമെന്താണോ ആവശ്യത്തിനനുസരിച്ച് വഴിപാടുകൾ തിരഞ്ഞെടുക്കാനും അവ ക്ഷേത്രത്തിൽ നടത്താനും അതിലൂടെ ഭഗവൽ കടാക്ഷം ആവോളം അനുഭവിക്കാനും സാധിക്കുന്നതാണ് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുൻപ് ആദ്യമായാണ് നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലിലെ മറ്റ് വീഡിയോകൾ കൂടി കാണുക സാധാരണ ക്ഷേത്രങ്ങളിൽ കാണാറുള്ള ഒരു വഴിപാടാണ് വിളക്ക് വഴിപാട് എന്നത് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ദേവീ ക്ഷേത്രങ്ങളിലൊക്കെ മണ്ഡലകാലങ്ങളിൽ വിളക്ക് വഴിപാട് കാണാറുള്ള ഒരു വഴിപാടാണ് സർവ ദുഃഖ നിവാരണമാണ് വിളക്ക് വഴിപാട് കൊണ്ട് ഭക്തരെ ലഭിക്കുന്നത് ശിവക്ഷേത്രങ്ങളിൽ പൊതുവേ കാണാൻ കഴിയുന്ന വഴിപാടാണ് പിൻവിളക്ക് മംഗലസിദ്ധി അതുപോലെ തന്നെ ദാമ്പത്യ ഐക്യം നെടുമംഗല്യം എന്നിവയ്ക്ക് പാർവതി ദേവിക്ക് പിൻവിളക്ക് വഴിപാട് കഴിക്കാവുന്നതാണ് വിവാഹ തടസ്സമൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ദേവിക്ക് പിൻവിളക്ക് കഴിക്കുന്നതിലൂടെ അതിന് വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാകുന്നതാണ് മഹാവ്യാധികൾ പിടിപെടുന്ന മനുഷ്യന് ആ ആദിവ്യാധികളിൽ നിന്ന് രക്ഷ നേടുന്നതിന് കെടാവിളക്ക് വഴിപാടായി ക്ഷേത്രത്തിൽ നൽകാവുന്നതാണ് അല്ലെങ്കിൽ ആ വഴിപാട് കഴിക്കാവുന്നതാണ് നേത്ര രോഗത്തിന് നെയ്വിളക്ക് വഴിപാടായിട്ട് സമർപ്പിക്കാം മനഃശാന്തി അതുപോലെ തന്നെ ചെയ്തു പോയ പാപങ്ങൾക്ക് മോചനം സൽകീർത്തി ഇത്യാദി നേട്ടങ്ങൾക്ക് ചുറ്റുവിളക്ക് വഴിപാട് കഴിപ്പിക്കാവുന്നതാണ് രാഹുദോഷ നിവാരണത്തിനും അതുപോലെ തന്നെ മംഗല്യ തടസ്സം നേരുന്നതിനുമായിട്ട് നാരങ്ങ വിളക്ക് വഴിപാട് സമർപ്പിക്കാവുന്നതാണ് പ്രമുഖ ദേവീ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വെള്ളിയാഴ്ചകളിലും മറ്റും നാരങ്ങ വിളക്ക് വഴിപാട് നടക്കുന്നുണ്ട് ഉദ്ദിഷ്ട കാര്യലബ്ധിക്ക് ആൽവിളക്ക് വഴിപാട് കഴിപ്പിക്കാവുന്നതാണ് മാനസികമായ സുഖത്തിനും മനോവിഷമം അകലുന്നതിനും സുഖത്തിനും മാല വഴിപാട് സമർപ്പിക്കാവുന്നതാണ് മൂന്ന് ജന്മങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾ നശിക്കാനും പൂർവജന്മ പാപത്തിന്റെ ഫലമായി ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അകലാനും മനസ്സിന്റെ ഉറപ്പിനും അതുപോലെ തന്നെ ശിവസായുജ്യം അടയുന്നതിനും കൂവളത്തില മാല സമർപ്പിക്കുന്നത് ഏറെ ശ്രേയസ്കരമാണ് പ്രമുഖമായ എല്ലാ ശിവക്ഷേത്രങ്ങളിലും കൂവളമാല പുറത്ത് കൗണ്ടറിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് അഭീഷ്ട സിദ്ധിക്കായിട്ട് ദേവന് അല്ലെങ്കിൽ ദേവിക്ക് നിറമാല വഴിപാട് കഴിപ്പിക്കാവുന്നതാണ് ജീവിതത്തിലുണ്ടാകുന്ന പലതരം തടസ്സങ്ങൾ മാറി ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനും ലക്ഷ്യം കൈവരിക്കുന്നതിനും ഗണപതി ഹോമം കഴിക്കാവുന്നതാണ് ഗണപതി ഹോമം കഴിക്കാൻ കഴിയാത്തവർക്ക് ഗണപതി ഹോമത്തിൽ പങ്കുകൊണ്ടാലും അതിൻ്റെതായ ഫലസിദ്ധി ഉണ്ടാകുന്നതാണ് പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വിശേഷ ദിവസങ്ങളിൽ ഗണപതി ഹോമത്തിൽ പങ്കുകൊള്ളുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ് ബാലാരിഷ്ടതകൾ മാറാൻ അതായത് കുഞ്ഞായിരിക്കുന്ന അവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുന്നതിനും പ്രായമായവരിൽ രോഗം അലട്ടുകയാണ് അതിനിറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കറുക ഹോമം വഴിപാട് കഴിപ്പിക്കുന്നത് ബാലാരിഷ്ട മുക്തിയും അതുപോലെ തന്നെ രോഗശമനങ്ങളും ഉണ്ടാകുന്നതിന് കാരണമായി തീരും കഠിന രോഗത്താൽ മരണശൈലിയിൽ കിടക്കുമ്പോഴും അതിൽ നിന്ന് മോചനം നേടുന്നതിനും സകല വിധത്തിൽ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ പരിഹരിക്കുന്നതിനും മൃത്യുഞ്ജയ ഹോമം വഴിപാട് കഴിപ്പിക്കാവുന്നതാണ് പ്രേതോപദ്രവത്തിൽ നിന്ന് ശാന്തി അതുപോലെ തന്നെ പിതൃപ്രീതിക്കുമായിട്ട് തില ഹോമം നടത്താവുന്നതാണ് ശത്രുദോഷത്താൽ ബുദ്ധിമുട്ടുന്നവര് ശത്രുദോഷത്തെ പരിഹരിക്കുന്നതിനും ശത്രുക്കൾക്ക് കൃത്യമായ തിരിച്ചടി നൽകുന്നതിനും കാളിക ഹോമം വഴിപാട് നടത്തുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ് ജീവിതത്തിലെ കടം ദാരിദ്ര്യം എന്നിവ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ഹോമം വഴിപാട് നടത്തുന്നത് വഴി ധന അഭിവൃദ്ധിയും ദാരിദ്ര്യ ദുഃഖ ശമനവും ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു രോഗശാന്തിക്ക് മറ്റൊരു വഴിപാട് ചയോദ്രുമാ ഹോമം വഴിപാടാണ് കുടുംബ ഭദ്രതയ്ക്കും കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള മത്സരം ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ട് ഐക്യമത്യ ഹോമം വഴിപാട് നടത്തുന്നത് കൊണ്ട് ഫലം സിദ്ധിക്കുമെന്ന് പറയപ്പെടുന്നു രോഗദുരിതത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് സുദർശന ഹോമം വഴിപാട് നടത്തുന്നതും രോഗത്തിന് ഇറക്കം കിട്ടുന്നതിന് ഏറ്റവും ശുഭകരമായ പരിഹാരമാണ് ആഭിചാര ദോഷം കൊണ്ടുണ്ടാകുന്ന ബാധ ശത്രുദോഷം എന്നിവയുടെ നിവാരണത്തിനായിട്ട് അഘോര ഹോമം നടത്തുന്നത് ഏറ്റവും ഫലപ്രദമാണ്
ത്വക്ക് രോഗങ്ങൾ, അതുപോലെ തന്നെ സർപ്പപ്രീതി, സർപ്പദോഷം, നീങ്ങൽ, സന്താനങ്ങൾക്ക് അരിഷ്ടത, അംഗവൈകല്യം എന്നിവയ്ക്കൊക്കെ ആയില്യ പൂജ നടത്തുന്നത് ശ്രേയസ്കരമാണ്, ഫലപ്രദമാണ് എന്ന് പറയപ്പെടുന്നു. മംഗല്യ തടസ്സം നീങ്ങുന്നതിന് ഉമാമഹേശ്വര പൂജ വഴിപാട് നടത്താവുന്നതാണ്. ജീവിതത്തിൽ പലതരം ദുരിതത്തിൽ കഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ ശത്രുക്കൾ അനവധി നിരവധി ഉള്ളവരും, ശത്രുക്കളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്നവരും ലക്ഷ്മി നാരായണ പൂജ വഴിപാട് നടത്തുന്നതിലൂടെ ഇതിൽ നിന്നൊക്കെ ഇറക്കം കിട്ടുന്നതാണ്. സന്താന ലബ്ധിക്കും രോഗശാന്തിക്കും ദീർഘായുസ് ഉണ്ടാകുന്നതിനും സർപ്പങ്ങൾക്ക് നൂറും പാലും വഴിപാട് കഴിക്കുന്നതിലൂടെ സാധിക്കും എന്ന് പറയപ്പെടുന്നു. പലതരം ദുരിതത്താൽ കഷ്ടപ്പെടുന്നവരും അത്യാപത്തുകളിൽ പെട്ടിട്ടുള്ളവരും ദുരിത നിവാരണത്തിനും ആപത്തുകളിൽ നിന്ന് രക്ഷ നേടുന്നതിനും ഭഗവതി സേവ വഴിപാട് നടത്തുന്നത് ഫലപ്രദമാണ്. താമസ സ്ഥലത്തിന് പലതരം ദോഷങ്ങൾ ഭവിക്കുക, അതുപോലെ തന്നെ നാൽക്കാലികൾക്ക് അടിക്കടി രോഗങ്ങൾ വരിക, അവ ചത്തുപോവുക എന്ന് വരുന്ന സാഹചര്യത്തിൽ ബ്രഹ്മരക്ഷസിന് പൂജ സമർപ്പിക്കാവുന്നതാണ്. സർവവിധ ഐശ്വര്യത്തിന് നിത്യപൂജ വഴിപാട് നടത്തുന്നതിലൂടെ പരിഹാരമാകുമെന്ന് പറയുന്നു. ദീർഘായുസ്, ശത്രുദോഷ നിവാരണം, സർവ ഐശ്വര്യം എന്നിവയ്ക്ക് ഉദയാസ്തമയ പൂജ വഴിപാട് സമർപ്പിക്കുന്നതിലൂടെ സമർപ്പിക്കുന്ന ഇയാളിന് കൈവരുന്നതാണ്. വിദ്യാപുരോഗതി നേടുന്നതിനും വിദ്യാലാഭം നേടുന്നതിനും സന്താന ലബ്ധിക്കും ഉഷ പൂജ വഴിപാട് നടത്തുന്നത് ശ്രേയസ്കരമാണ്. രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് രോഗശാന്തി ലഭിക്കുന്നതിനും ഗ്രഹദോഷങ്ങൾ ഒഴിയുന്നതിനും മനസ്സമാധാനം ലഭിക്കുന്നതിനും ഉച്ച പൂജ വഴിപാട് സമർപ്പിക്കാവുന്നതാണ്. ആയുരാരോഗ്യ സൗഖ്യത്തിന് അത്താഴ പൂജ സമർപ്പിക്കാവുന്ന വഴിപാടാണ്. നല്ല ആരോഗ്യത്തിന് ഒറ്റപ്പം വഴിപാട് സമർപ്പിക്കാവുന്നതാണ്. അറിവ് ലഭിക്കുന്നതിനും ജ്ഞാന സമ്പാദനത്തിനും കദളിപ്പഴം നിവേദ്യം കഴിപ്പിക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ്. ബുദ്ധി വികസിക്കുന്നതിനും വിദ്യാഭ്യാസത്തിൻ്റെ തടസ്സം നീങ്ങുന്നതിനും വെണ്ണ നിവേദ്യം നൽകുന്നത് ശ്രേയസ്കരമാണ്. ദാരിദ്ര്യ ശമനത്തിന് വെള്ളച്ചോറ് നിവേദ്യം നൽകാവുന്നതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് അവിൽ നിവേദ്യവും ഏറ്റവും ഫലപ്രദമായ വഴിപാടാണ്. താപത്രയങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിന് ത്രിമധുര വഴിപാട് നടത്താം. ദൈവാനുഗ്രഹത്തിന് പഞ്ചാമൃതം വഴിപാട് സമർപ്പിക്കാവുന്ന ഒരു പ്രധാന വഴിപാടാണ്. ഉഷ്ണരോഗങ്ങൾ ശമിക്കുന്നതിനും ചർമ്മ രോഗശാന്തിക്കും ചന്ദനം ചാർത്ത് ലഭ്യമായ ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ്. പ്രശസ്തിയും ദീർഘായുസിനും ദേവിക്ക് മുഴുക്കാപ്പ് ചാർത്തിയാൽ ഫലമായിട്ട് പറയപ്പെടുന്നു. ഗണപതിക്ക് മുഴുക്കാപ്പ് ചാർത്തിയാൽ കാര്യതടസ്സം മാറിക്കിട്ടുകയും, അതായത് വിഘ്നം മാറുകയും, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ തടസ്സം കൂടാതെ നടക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ശിവനാണ് മുഴുക്കാപ്പ് ചാർത്തുന്നത് എന്നുണ്ടെങ്കിൽ രോഗശാന്തി, അതുപോലെ തന്നെ ദീർഘായുസ് ഒക്കെ തന്നെ കരഗതമാകുമെന്ന് പറയപ്പെടുന്നു. ഐശ്വര്യ ലബ്ധി നേടുന്നതിന് കാവടിയാട്ടം വഴിപാട് നടത്താവുന്നതാണ്. പ്രധാന മുരുഘക്ഷേത്രങ്ങളിലൊക്കെ തന്നെ കാവടിയാട്ടം വഴിപാട് ലഭ്യമാണ്. പലതരത്തിൽ നമ്മെ അലട്ടുന്ന തടസ്സങ്ങൾ നീങ്ങുന്നതിന് മുട്ടറുക്കൽ വഴിപാട് നടത്തിയാൽ മതിയാകും. പ്രധാന ദേവീക്ഷേത്രങ്ങളിലും ഇതര ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ മുട്ടറുക്കൽ വഴിപാട് നടത്താവുന്നതാണ്. മംഗല്യഭാഗ്യത്തിന് താലി ചാർത്തൽ വഴിപാട് സമർപ്പിക്കാവുന്നതാണ്. മനസ്വസ്ഥത, ശനിദോഷ നിവാരണം, രോഗമുക്തി എന്നിവയ്ക്ക് നീരാഞ്ജനം വഴിപാട് സമർപ്പിക്കാവുന്നതാണ്. നഷ്ടപ്പെട്ട ദ്രവ്യം കണ്ടെത്തുന്നതിനും കാര്യസാധ്യത്തിനും കാര്യവിജയത്തിനും വെടി വഴിപാട് നടത്താവുന്നതാണ്. ധനധാന്യ വർദ്ധനവിന് പായസം വഴിപാട് നടത്താവുന്നതാണ്. രോഗശാന്തി, അഭീഷ്ടശാന്തി എന്നിവയ്ക്ക് തണ്ണീരാമൃതം വഴിപാട് നടത്താവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പൊതുവേ കാണപ്പെടുന്ന വഴിപാടും അവയുടെ ഫലങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയ്ക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നാലും ഈ വീഡിയോയ്ക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ കൃത്യമായി കാണുന്നത് ആരാണ് എന്ന് കമൻറ്റിലൂടെ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.